മിഥിലാജാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോ നമ്മൾ ഉള്ളത് ആലപ്പുഴ പോകുന്ന റൂട്ടിലാണ് ഏകദേശം അരൂർ അടുത്തായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബേക്കിൽ നമ്മൾ പോകുന്ന സമയത്ത് കണ്ടൊരു പുഴയാണ് കേട്ടോ ഇതിൻ്റെ പേര് കറക്റ്റ് അറിയൂല കുമ്പളം എന്നാണ് നമ്മൾ നോക്കിയിട്ട് കാണുന്നത് ഏതായാലും കുറച്ച് ദൂരോട്ട് പോയാൽ അരൂരാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മളെ കൂടെ ഒരു പുതിയ അതിഥി ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തും നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിയോളൂ ഞാൻ മുഹമ്മദ് വടകരയിൽ നിന്ന് ഓൾ കേരള സൈക്കിൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വഴിയിൽ വെച്ചാണ് എറണാകുളത്ത് വെച്ചാണ് മിഥിലാജിനെ കണ്ടത് അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഞാൻ പറഞ്ഞു അങ്ങനെ ഇന്ന് ഒരുമിച്ച് ഇറങ്ങിയതാണ് അതെ അതെ അങ്ങനെ നമ്മൾ പുള്ളി ഏകദേശം 80 കിലോമീറ്റർ കവർ ചെയ്യലുണ്ട് ഞാനൊരു 30-25 അത്രേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഏതായാലും എൻ്റെ കൂടെ ഏതായാലും ആലപ്പുഴ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഏതായാലും ഞങ്ങൾക്ക് രണ്ട് പേർക്കൂടിയും വരുന്ന വഴിക്ക് ചോറൊക്കെ കിട്ടി അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി അരൂരാണ് അരൂരേക്കാണ് പോകുന്നത് ഏകദേശം ഒരു 14 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു വൈബുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അവൻ വന്ന വണ്ടി നമുക്കൊന്ന് കാണാം ഇതാണ് കേട്ടോ അവൻ വന്ന സൈക്കിള് ഓൾ കേരള അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമുണ്ട് മുഹമ്മദ് പി എം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക യൂട്യൂബ് ഉണ്ട് ബ്ലാക്ക് യെല്ലോ വി പി എം കേട്ടോ ഏതായാലും അടിപൊളിയാണ് ഫുൾ സെറ്റാട്ടോ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ക്യാമറ അവിടെ കിടക്കുന്നുണ്ട് നമുക്കൊരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് വഴി കാണുന്ന ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് നമ്മളെ ക്യാമറിൻ്റെ മുകളിൽ എഴുതാനുള്ളൊരവസരം ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ജേണി ടീം യുവർ കൊച്ചി അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് നേരെ ആലപ്പുഴയ്ക്ക് പോവാണ് ഇനി ആലപ്പുഴ എത്തിയിട്ട് അതിൻ്റെ അടുക്കുള്ള എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരും ഓക്കെ ഏകദേശം 2 ദിവസം വേണ്ടി വരും എനിക്ക് അവിടെ എത്താൻ ഇവന് 1 ദിവസം മതി അപ്പോൾ ഇവൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും നല്ല കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാം ഓക്കെ അതുപോലെ തന്നെ ക്യാമ്പിംഗ് ആണ് നമ്മൾ ആലപ്പുഴയിൽ പോയി ചെയ്യുന്നത് അടിപൊളി ക്യാമ്പിംഗ് ആണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേ ഹൈമെന്ന് കണ്ട വ്യക്തിയാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ എൻ്റെ പേര് ഗോപു ഗോപു എന്നാണ് സ്ഥലം പത്തനംതിട്ട പന്തളത്താണ് പന്തളത്താണ് ഇപ്പോൾ ലേലഡാക്ക് അടിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഗൈസ് ഈ പുള്ളി പോയ സൈക്കിളാണ് കേട്ടോ ഒരു വണ്ടിയാണ് അപ്പോൾ ഒരു വണ്ടി ഫുള്ള് എങ്ങനെ എന്താ പറയുക അടിപൊളി സൈക്കിളാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് ഭാഗത്തും കാരിയറും കാര്യങ്ങളൊക്കെ ലഗേജ് വെക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ലഗേജൊക്കെ ഉണ്ടല്ലേ എത്ര കിലോ ഉണ്ടാവും അപ്പോൾ ബ്ലോഗ് ട്യൂബ്മെൻറ്റോ എന്നാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവരെ രണ്ടാളെ നമ്മൾ പൈമെന്ന് കിട്ടിയതാണ് ഏതായാലും അടിപൊളി നമ്മളെ സൈക്കിൾ ക്യാമറ പറ്റി എന്താ പറയാനുള്ളത് സൈക്കിൾ ക്യാമറയെ പറ്റി പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഏകദേശം പകുതി പോലാണ് ഈസ് കാരണം അവിടെ നിന്നാണ് ഞാൻ ഇത് അറിയുന്നത് ലേ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് നിങ്ങൾ അരുൺ സ്മോക്ക് ചെയ്തില്ല അങ്ങനെയാണ് ഇത് അറിയുന്നത് സംഭവം എന്തായാലും അടിപൊളിയാണ് കാരണം നമുക്ക് കേരള ടു കാശ്മീർ അടിക്കാൻ പറ്റുമോ സിമ്പിൾ ആയിട്ട് പറ്റുമോ എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ കൂടുതലും ടെൻഡിങ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കാരണം ചില സ്ഥലങ്ങളിലൊന്നും ടെൻഡ് ചെയ്യാൻ നമുക്ക് സൗകര്യമില്ല മുംബൈയിലൊക്കെ ഞാൻ പെട്ടുപോയി പോലീസ് സ്റ്റേഷനിലാണ് കിടക്കുന്നത് ആർമി ക്യാമ്പുകളിലും പോലീസ് സ്റ്റേഷനിലൊക്കെ കിടക്കുന്നത് അല്ലെങ്കിൽ ഇതിലും വഴിയോരത്തൊക്കെ ടെൻ്റ് അടിച്ചിട്ടാണ് കിടക്കുന്നത് ഇതാകുമ്പോൾ ഇച്ചിരി സേഫ്റ്റി ആയിരിക്കും ഒരാൾ എക്സ്പീരിയൻസ് ആണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ഓൾ കേരള കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലാൻ ഓൾ ഇന്ത്യ അപ്പോൾ ഒരു 1 മന്ത് അല്ല ഒരു 8 മന്ത് ട്രിപ്പാണ് അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഓൾ കേരള കഴിയാൻ ഉടൻ കേരളത്തിൽ കാശ് പറ്റും ഏതായാലും അടിപൊളി ഫുഡ് എന്തോ കഴിച്ചോ ഫുഡ് കഴിച്ചോ അപ്ഡേഷൻ ആവുന്നുള്ള ഒരുപാട് പേര് ഇളപ്പുള്ളവരാണ് പുതിയ പുതിയ യാത്രക്കാരുടെ ഐഡിയകൾ കൊടുത്തത് അതെന്തായാലും നല്ല കാര്യം അങ്ങനെ കാണാം അപ്പൊ എന്താ ഞങ്ങള് പോവാനോ ഞാൻ അങ്ങോട്ട് വരും അങ്ങോട്ടല്ലേ
നമ്മ ഒരുമിച്ച് വാ. ഞാനും കുറച്ചേ കാണത്തുള്ളൂ ബ്രോ, എനിക്ക് കാലെല്ലാം ചവിട്ടിട്ട് പൊട്ടി ഒരു പരിവ്. നമ്മൾ നമ്മുടെ സംസ്ഥാനം വിട്ട് എന്ന് വെച്ചാൽ കർണാടക മഹാരാഷ്ട്ര ഏരിയകളിൽ അവിടെയൊക്കെ സൂക്ഷിക്കുകയല്ല, കാരണം നമുക്ക് നൈറ്റ് സ്റ്റേ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ നമ്മൾ കുറേ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേ കിട്ടാൻ ചിലയിടത്ത് കിട്ടും, ചില സ്ഥലങ്ങളിൽ നല്ലതായിട്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫുഡ് കിട്ടാൻ വഴി വരത്തില്ല. ആ സമയങ്ങളിൽ നമ്മളിപ്പോൾ മാക്സിമം 3 നേരം അങ്ങനെ ഫുഡൊന്നും കിട്ടാൻ പറ്റില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ മാക്സിമം കുറച്ച് ഫുഡൊക്കെ കൈ മേടിച്ച് വെക്കുക, അതിപ്പോഴും നല്ലതായിരിക്കും. പിന്നെ കൂടുതലും എനിക്ക് 2 തവണയാണ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയത്. മറ്റേ ഫുഡിൻ്റെ തന്നെ ഫുഡൊക്കെ കഴിക്കും വെച്ച് ഒന്നിട്ട് നോക്കുക. പിന്നെ ഒരുമാതിരി നമ്മൾ കേരളത്തിൽ നിന്ന് ഒരുപാട് വണ്ടികൾ നമ്മളെ ഒന്ന് കൈ കാണിച്ച് നിർത്തി സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്ക് സന്തോഷം. പക്ഷേ പല എന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കി വിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ആ ഫസ്റ്റ് ടൈം എനിക്ക് പോകുമ്പോൾ നല്ല വിഷമമാണ്. കാരണം ചിലർക്കൊന്നും അറിയത്തില്ല യാത്രയെ, ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കാൻ പോകരുത്. നമ്മൾ അടുത്ത പോവുക, നമ്മുടെ സ്റ്റേ ചോദിക്കുക. കാരണം എപ്പോഴും സ്റ്റേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. മാക്സിമം CCTV ഉള്ള ഏരിയകളിൽ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പോലീസ് സ്റ്റേഷനിലായാലും ആർമി ക്യാമ്പുകളിലായാലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റൈഡേഴ്സിന് അവർ സ്റ്റേ തരും. അത് നമുക്ക് നല്ലൊരു പ്രയോറിറ്റി ആണ്, അത് മാക്സിമം ചെയ്യാൻ. പിന്നെ അപ്പോൾ ഗൈസ്, നമ്മൾ ഈ അരൂർ എന്ന് പറഞ്ഞ സ്ഥലം അല്ലത് അരൂർ ആ പള്ളിൻ്റെ മുന്നിൽ നിർത്തി ക്യാമ്പർ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കൂട്ടി കൊണ്ടുപോകുന്നതാണ്, നിങ്ങളൊന്ന് പരിചയപ്പെട്ടിക്കോളി. ഷാരോൺ എന്നാട്ടോ പേര്, എന്തായിരുന്നു? അപ്പോ നമ്മളെ സൈക്കിൾ ക്യാമ്പർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഏതായാലും നമുക്ക് ചായ ഒക്കെ വായി തന്ന് ഞങ്ങൾ 3 ആളും ഉണ്ട് കേട്ടോ. വരുന്ന വഴി കണ്ടുമുട്ടിയതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ച് കുറച്ച് കഴിയും ഇവിടുന്ന് പോകട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് അരൂർ എന്ന് പറഞ്ഞ സ്ഥലം. കുമ്പളം നിൽക്കാം, കുമ്പളം അരൂർ റോഡാണ്. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയാട്ടോ ഈ കുമ്പളത്തുള്ള. നല്ല അടിപൊളി വ്യൂ ആണ്, ആ ആകാശമൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം. നല്ല അടിപൊളി ലൊക്കേഷൻ ആട്ടോ ഇത്. ഇവിടെ നിന്ന് നേരെ ചേർത്തല, അതുപോലെ തന്നെ തിരുവല്ല, കൊല്ലം, ആലപ്പുഴ ഒക്കെ പോകുന്ന റൂട്ടാണ്. നേരെ ഹൈവേ ആട്ടോ, സ്ട്രെയിറ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഏട്ടൻ്റെ കൂടെ നമ്മൾ ചായ കുടിച്ച്. ഓക്കെ, ഏകദേശം നമ്മൾ 18 കഴിഞ്ഞ് 22 കിലോമീറ്റർ ഓടിട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അരൂർ പോകുന്ന റൂട്ട്, ആലപ്പുഴ പോകുന്ന റൂട്ടാണ്. കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഏതായാലും നമ്മൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇവിടെയാണ് സ്റ്റേ. ബേക്കിൽ നിങ്ങൾ സൈക്കിൾ ക്യാമ്പർ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ. നമ്മളെ കൂടെയുള്ള 2 പേരുണ്ട്. അവർ ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. നിലത്ത് നല്ല ചൂടാണ്, അപ്പോൾ അങ്ങനെ ഇരിക്കുക കേട്ടോ. ഏതായാലും അവരുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മളെ സൈക്കിൾ ക്യാമ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡൊക്കെ ചെയ്ത് ഒരു സ്റ്റാൻഡ് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഇവിടെ നിർത്തിയതാട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ഇവിടെ നൈറ്റ് ക്യാമ്പിംഗ് ആണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, സെറ്റാട്ടോ. ഒരു വെറൈറ്റി ഒരു സാധനം കാണിച്ചു തരാം. എടാ, ഇതെന്താ അറിയോ സംഭവം? ഒരു കൂളറാണ് കേട്ടോ. ഇതിൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് നല്ല തണുത്ത കാറ്റ് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ ലേശം ചൂടുണ്ട്, പിന്നെ എക്സോസ്റ്റ് ഉണ്ട്, സെറ്റാട്ടോ. അതേപോലെ തന്നെ കുക്കിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ട്, ഫുൾ സെറ്റാണ്. ഇന്നലെ ലുലുവിൽ പോയ സമയത്ത് ഗ്യാസ്, ഗ്യാസ്, വെളിച്ചെണ്ണ ണ്ടോ ഒക്കെ സെറ്റ് സാധനങ്ങൾ. നൂഡിൽസ്,
ഇതൊക്കെ നല്ല സാധനങ്ങളാണ് അടിപൊളി സാധനങ്ങളാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ രണ്ട് ഗ്യാസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങളാണ് ഏകദേശം വിലയുണ്ട് കേട്ടോ നമ്മളെ സോളാറിൽ ചാർജ് ഉണ്ട് അപ്പോൾ സോളാറിൽ കൊടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൽ വെള്ളം ഒഴിക്കാം അപ്പോൾ ഏതായാലും നല്ല വൈബ് സമയങ്ങളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഇതൊന്നും ഒരിക്കലും നിങ്ങളിപ്പോൾ ക്യാമറയിൽ കൂടി കാണുന്ന ഇതുപോലെയല്ല ഞങ്ങൾ യാത്രയിൽ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്താ പറയുക ക്യാമറയ്ക്ക് ഒന്നും ചെയ്യാത്തതിനുള്ള മെയിൻ റീസൺ അതാണ് ഇന്ന് ഉച്ചക്കും ഇന്ന് രാവിലെയും ഫുഡ് പൊതി ഫുഡ് നമുക്ക് ഒരാൾ തന്നതാണ് അപ്പോൾ അതൊക്കെ തരുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയുക അതുപോലെ തന്നെ അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നില്ല ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ ക്യാമ്പിങ്ങിൻ്റെ പൂരം തന്നെ ഉറപ്പാണ് ഇനി നമ്മളെ വീഡിയോ വേറൊരു രീതിയിലേക്ക് മാറാൻ പോവുകയാണ് ഇതുവരെ ചെയ്തതുകൊണ്ടല്ല റൈഡിങ് കുറവായിരിക്കും അതുപോലെ തന്നെ റൈഡിങ് വീഡിയോസ് കുറവായിരിക്കും ക്യാമ്പിങ്ങും അതുപോലെ തന്നെ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതും അതൊക്കെ ആയിരിക്കും ചെറിയ രീതിയിൽ ഒരു വെറൈറ്റി വീഡിയോസ് ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ വീഡിയോസിന് വ്യൂസ് ഏശം കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇത് കഴിഞ്ഞിട്ട് കേരള ടു കാശ്മീർ ഉണ്ട് അത് നിങ്ങൾ ഈ ഒരു ട്രിപ്പ് നിങ്ങൾ നോക്കണ്ട കാരണം ഇതൊരു തികച്ചും ഒരു ട്രയലാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് നൈറ്റുള്ള ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നതിലോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെ എന്താ പറയുക മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ എൻ്റെ നമ്പർ താഴത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ പ്രൊമോഷൻ ചെയ്യാനും അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കാരണം നമുക്ക് അവർ ഈ ഇതിൽ കൂടെ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് ഒരു യാത്രയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്നാമത് ക്യാമറയൊക്കെ പക്ഷേ മോശമാണ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കൈൻ മാസ്റ്ററാണ് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഓക്കെ അതുകൊണ്ടൊക്കെയാണ് ഒരുപാട് റിസ്ക് ഉണ്ട് നമ്മൾ ഈ വീഡിയോയിലും യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ കാരണം ഈ റൺ ചെയ്ത് വരിക എന്നൊക്കെ പറയുന്ന ഏഷ്യൻ ടാസ്കിൻ്റെ കാര്യമാണ് ഇതുവരെ കേരളത്തിൽ ആരും ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് ആദ്യം അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ഏതായാലും ഇതുവരെ നമ്മൾ ഓൾ കേരള സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളെ സൈക്കിൾ ഒരു മൂന്ന് പ്രാവശ്യം പണി നന്ദിയുണ്ടാവും അതൊക്കെ ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമാണ് അത് വിചാരിച്ച് ഞാൻ ട്രിപ്പ് നിർത്തിപ്പോയി അങ്ങനൊന്നും ഇല്ല കേട്ടോ കാരണം ഇതിനായിട്ട് ഇറങ്ങിയതായ അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവർ സീനേ അല്ല ഓക്കെ ഗൈസ് അങ്ങനെ ഫുൾ ഇരുട്ടായിട്ടുണ്ട് നമ്മൾ ക്യാമ്പറിലെത്തി ക്യാമ്പറിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാണ് ഒരു ലൈറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഇവിടെ മാത്രം ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചു വെച്ച് നല്ല ചൂടാണ് നോക്കാം അപ്പോൾ ഏതായാലും ഫുൾ സെറ്റാണ് ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ രണ്ട് പേര് നമ്മളെ കൂടെ ഉണ്ട് അവരും കൂടെ ഉള്ളതുകൊണ്ട് ഫുഡ് നമ്മൾ മൂന്ന് മേഗയുണ്ട് കയ്യിൽ അപ്പോൾ ഒരാൾ ഗിഫ്റ്റായിട്ട് നമുക്ക് ബീഫ് വാങ്ങി തന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ കഴിച്ച് നമ്മൾ സാധാരണ മേടിക്കുന്ന മേഗയാണ് ഇന്ന് അതുപോലെ തന്നെ ബീഫും മേഗയുണ്ട് ഗ്യാസ് സ്റ്റൗ വേറെ സിലിണ്ടറുണ്ട് കയ്യിലിതാ കേട്ടോ അപ്പോൾ തൽക്കാലം ഇത് മതി ഇത് രണ്ട് ദിവസത്തേക്ക് ഇനിയും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാത്രം രണ്ട് ചെറിയ ഒരു പ്ലേറ്റും ഉണ്ട് ഞങ്ങൾ മൂന്നാളുണ്ട് പ്ലേറ്റ് ഇല്ല അപ്പോൾ നാളെ പ്ലേറ്റ് പോകുന്ന വൈക്ക് വാങ്ങണം ഒരു ഫൈബറിൻ്റെ അപ്പോൾ ഏതായാലും ചെറിയൊരു പാത്രം കൂടി വലുതാക്കണം തൽക്കാലം നീലാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ Thank you.
അപ്പോൾ ഗൈസ് നമ്മൾ ഗ്യാസ് കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് മാഗി ഉണ്ട്, അവർ പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളത് പുറത്തുനിന്ന് ചെയ്യാനായി വിചാരിച്ച, പുറത്ത് നല്ല കാറ്റാണ്, അപ്പോൾ ഏതായാലും ഉള്ളിൽ വെച്ച് ചെയ്യാം. അത് നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പൊ ഗൈസ് നമ്മള് മാഗി ഇട്ടിട്ടുണ്ട്, ഇനി ഇതുകൂടെ ഇടണം. അപ്പോ തൽക്കാലം ഒന്ന് ഇട്ടിട്ടുണ്ട്, അതിന്റെ മസാലയാണത്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, അത് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഗൈസ് അങ്ങനെ നമ്മളുടെ മാഗി ആയിട്ടുണ്ട്, ഇനി ജസ്റ്റ് ഇളക്കാൻ കൂടിയാണ് കേട്ടോ. അങ്ങനേശം തോനെ വെള്ളം വെച്ചിരിക്കാന്, കാരണം സെറ്റാകാൻ വേണ്ടിയിട്ടേ. രണ്ട് മാഗി ഇട്ടിട്ടുണ്ട്, ഇനി ഒന്നുകൂടെ വേണം ഇടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്, മാഗി നല്ല വന്നിട്ടുണ്ട്. ഇനി ഏകദേശം ചൂട് അണിയാൻ വെക്കണം, എന്നിട്ട് അവർക്ക് രണ്ടാൾക്ക് ഈ പ്ലേറ്റിൽ കൊടുക്കണം. ഓക്കെ, രണ്ട് ചെറിയ പ്ലേറ്റ് ഉണ്ട്. ആ പിന്നെ അത് മതി, ഉണ്ടാക്കുമ്പോൾ രണ്ട് പ്ലേറ്റിൽ കൊടുത്താൽ കുഴപ്പമില്ല, ഇതിൽ കഴിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ സെറ്റാണ്. അപ്പോൾ ഗൈസ് ഓൽക്കുള്ള ഫുഡ് രണ്ടാൾക്കുള്ള ഞാൻ ഇതിൽ എടുത്തു വെക്കട്ടെ. അവരെ അവിടെ സംസാരത്തിലാട്ടോ. ഞങ്ങൾ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്കുള്ള അതിലുണ്ട്, അവർക്ക് രണ്ടാക്കുള്ളതാണ് ഇത്. അതുപോലെ തന്നെ ബീഫ് അല്ലേ, ബീഫ് സ്പോൺസർ ചൂട് ബീഫ്, അടിപൊളി ബീഫാണ് കേട്ടോ. ഇത് നമ്മളെ മച്ചാനാട്ടോ. ഇവര് ഞമ്മളെ ഇവിടെ എന്താ പറയാ, ക്യാമ്പറിന്റെ അടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ക്യാമ്പ് ചെയ്തത്. ഇരുട്ടാണല്ലേ, ഫുള്ള് വീഡിയോസ് ക്ലാരിറ്റി ഉണ്ടാവൂല. ഏതായാലും ഇതാ നിങ്ങളായിട്ട് പിടിച്ചോളി. ചെറിയൊരു വൈകിട്ടത്തെ ഫുഡായിട്ട് മച്ചാൻ ഉണ്ടാക്കി തന്നാണ്, കഴിച്ചു നോക്കട്ടെ. നോക്കിട്ട് പറയാവേ. ഇത് നമുക്ക് അവർ വാങ്ങി തന്ന ബീഫാണ്, അതുപോലെ തന്നെ ന്യൂഡിൽസും. അടിപൊളി കോമ്പിനേഷൻ അല്ലേ, ഏ ന്യൂഡിൽസും ന്യൂഡിൽസും ബീഫ്. ഇതാ ഏതായാലും നമ്മൾ പിടിച്ചോളി, പിടിക്കും. നമ്മൾ പുറത്തുനിന്ന് കഴിക്കല്ലേ എന്നാല്. ഇതാ അച്ഛാനേ പിടി. ആ ഓരോരുത്തരെ കുപ്പിയിലേക്ക് ആക്കിക്കോളി, അതാ അല്ലേ നാ കുടിക്കാൻ സുഖമായില്ലേ. എൻ്റെ ബോട്ടിലുണ്ട് തോന്നുന്നു, ഉണ്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ബീഫ് ഇതിലിട്ടിട്ടുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്യാൻ കഴിക്കാം. വേറെ ഒന്നുമില്ല, ഓക്കെ. ഇഡ്ഡലം ബീഫും അടിപൊളി, ഒന്ന് വൈബാട്ടോ. ആദ്യമായിട്ടായിരിക്കും ബീഫും മാഗി തിന്നത് അല്ലേ. പുറത്ത് നല്ല മഴയാണ്, ഓക്കെ. അതുപോലെ തന്നെ ബീഫും എന്താ പറയുക ന്യൂഡിൽസും. ഏതായാലും ഞാനിത് കഴിക്കട്ടെ കേട്ടോ. ബീഫും ന്യൂഡിൽസും അടിപൊളി ടേസ്റ്റ് ആട്ടോ. വേറെ ലെവലിൽ സാധനം.
ഇതിനെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ശരിക്കും ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അടിപൊളിയാവും കേട്ടോ ഗൈസ് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഇനി നമ്മൾ ഉറങ്ങാനുള്ള പരിപാടിയാണ് ഏകദേശം സമയം ഒരു 9:33 കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ചെറിയ ഒരു ഒന്ന് രണ്ട് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളത്തെ വീഡിയോസ് ഇന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഓൾ കേരള തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് നല്ലോണം കുക്ക് ചെയ്തൊരു ദിവസം ഇന്നാണ് ഏതായാലും ഫസ്റ്റ് ക്യാമ്പിങ് ഏതായാലും അടിപൊളിയാണ് നല്ല വൈബായിരുന്നു അവർ രണ്ട് പേര് പുറത്തുണ്ട് അപ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ ഏകദേശം നല്ല എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ന്യൂഡിൽസും വിത്ത് ബീഫും ഓക്കെ അടിപൊളിയായിരുന്നു ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കണ് ഓൾ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് 5 മണിക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.